നേരത്തെ സൈഫ് പറഞ്ഞത് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ച അത്രയൊന്നും ലീഡ് വന്നിട്ടില്ല എന്നാണ്. പക്ഷെ ലീഡ് ഇപ്പോൾ ഗ്രാജുവലി ഉയരുന്നതാണ് കാണുന്നത്. കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കാത്ത ലീഡ് രാജീവ് എടുക്കുന്നുണ്ടോ? ഇല്ല നിഷാദ്, കോൺഗ്രസ് ആരും പ്രതീക്ഷിക്കാത്ത ലീഡിലേക്ക് പോകുന്നില്ല. അവർ ആറാം റൗണ്ടാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ആറാം റൗണ്ട് എണ്ണുമ്പോൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് വട്ടിയൂർക്കാവിലെയും അതുപോലെ തന്നെ നേമത്തെയും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഈ ആറാം റൗണ്ട് എണ്ണുമ്പോൾ 10,000 വോട്ടിൻ്റെ ലീഡ് എൻ ഡി എക്ക് ഉണ്ടാകും എന്നാണ് UDF കണക്ക് കൂട്ടിയത്. അത്രയും ലീഡിലേക്ക് വന്നില്ല, 8,300 പരം ലീഡിലേക്കാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. 10,000 വോട്ട് വന്നാലും 11-ാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ, അതായത് ഇപ്പോൾ ആറാം റൗണ്ട് എണ്ണുന്നു, 11-ാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ മുതൽ 14 റൗണ്ടാണ് മൊത്തമുള്ളത്. ശശി തരൂരിന് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിയും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലം, അതുപോലെ തന്നെ പാറശാല, കോവളം, നെയ്യാറ്റിങ്കര പ്രദേശങ്ങളിലെ അവസാന ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ തരൂരിന് അനുകൂലമായി വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിട്ടുണ്ട് എന്നാണ് UDF നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. കോവളത്ത് NDA അനുകൂലമായ സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണിയത്. അത് നെല്ലിവിള, വെങ്ങാനൂർ, വെള്ളായണി, പെരിങ്ങമല, പുന്നമൂട്, ബാലരാമപുരം പ്രദേശങ്ങൾ, അത് NDA അനുകൂലമായ സ്ഥലങ്ങളാണ്. അവിടുത്തെ ബൂത്തുകളാണ് ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നാലാഞ്ചിറ, കുടപ്പനക്കുന്ന്, പേരൂർക്കട, വട്ടിയൂർക്കാവ്, നെട്ടയം പ്രദേശങ്ങൾ, കുലശേഖരം പ്രദേശങ്ങൾ, അത് NDA അനുകൂലമായ സ്ഥലങ്ങളാണ്. ആ ബൂത്തുകളാണ് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലെ കൊച്ചുവേളി, വെട്ടുകാട്, ചാക്ക, ശംഖുമുഖം പ്രദേശങ്ങൾ, അതും UDFന് കുറച്ച് വോട്ടുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി വരുന്ന വട്ടിയൂർക്കാവിലെ കുറവംകോണം, മുട്ടട, പട്ടം, കവടിയാർ, നന്ദങ്കോട് പ്രദേശങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ കിടക്കുകയാണ്. അത് 11-ാം റൗണ്ടിലേക്കാണ് വരുന്നത്. ആ 11-ാം റൗണ്ട് എണ്ണുമ്പോൾ തരൂരിന് അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകും എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. നമുക്കും ആ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക നിഷാദ്. യെസ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ കഥ എന്താണെന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയാത്ത നിലയുണ്ട്. അതേസമയം ആലത്തൂരിൽ 10,087 വോട്ടിന് ലീഡുമായിട്ട് കെ രാധാകൃഷ്ണൻ വിജയത്തിലേക്ക് ഇതാ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു എഡ്ജ് അദ്ദേഹം നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് നമുക്കറിയാവുന്ന ഈ മത്സരഘട്ടത്തിൽ ഏറ്റവും സ്വീകാര്യനായ നേതാക്കളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് ആലത്തൂരിലും ചേലക്കരയിലും ഒക്കെ അത്രമേൽ സ്വീകാര്യതയുള്ള ഒരു CPM ലീഡർ എന്ന നിലയ്ക്കുള്ള പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അതേസമയം അദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യം തൃശങ്കുലാണ്. മീൻസ് ആറ്റിങ്ങലിൽ ഇപ്പോൾ 1206 വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഉള്ളൂ. അത് മാറി എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും UDFനുണ്ട് എന്നാണ് കാണുന്നത്. നാഷണൽ ടാലിയിലേക്ക് വീണ്ടും തിരിച്ചു പോയാൽ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിയുന്ന 5 സീറ്റ് മാത്രമാണ് എന്നാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും നിരാശ ഉണ്ടാക്കുന്ന ഘടകം. പക്ഷേ അത് UPയിൽ മാനേജ് ചെയ്യുമോ അജിം സാർ? അല്ല, UPയിൽ 30 ബീഹാറിൽ പക്ഷേ സീറ്റുകൾ എണ്ണം നോക്കണം നിഷാദ്. ബീഹാറിൽ ഇത്രയും പോരാ. ബീഹാറിൽ പക്ഷേ നേട്ടമുണ്ടാക്കിയത് BJPയേക്കാൾ JDU ആണ്. JDU തകർന്നു വീണു, JDU ഇനി അപ്രസക്തമായി എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നറേറ്റീവ്. കാരണം RJD അതിശക്തമായ ക്യാമ്പയിൻ ചെയ്യുന്നു, തേജസ്വി യാദവിൻ്റെ കീഴിൽ യുവാക്കളാണ് നിരക്കുന്നതെന്ന് പറയുമ്പോൾ ബീഹാറിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് പുനഃപരിശോധിക്കേണ്ടി വരും. കാരണം JDU ആണ് അവിടെ നേട്ടം ഉണ്ടാക്കുന്നത്. BJPയേക്കാൾ JDU നേട്ടം ഉണ്ടാക്കുന്നുള്ളത് ഈ പോസ്റ്റ്പോൾ ഡ്രാമകളുടെ സാധ്യത കൂട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് അത്. June 4 ശേഷം ചാച്ച എന്നാണ് നിതീഷ് കുമാറിനെ തേജസ്വി യാദവ് വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യാമ്പയിനിലെവിടെയും തേജസ്വി യാദവ് നിതീഷ് കുമാറിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. June 4 ശേഷം ചാച്ച നിർണായകമായ ഒരു തീരുമാനമെടുക്കുമെന്നാണ് തേജസ്വി യാദവിന്റെ ഏറ്റവും അവസാനമായി പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ബീഹാറിലേക്ക് നോക്കുമ്പോൾ അവിടെ NDAയുടെ ഒരു മുന്നേറ്റം കാണാം. ആ മുന്നേറ്റത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ചാച്ച എന്ന് വിളിക്കപ്പെടുന്ന നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാർ ആരാണ്? അദ്ദേഹത്തിന് മുന്നണി മാറാൻ അങ്ങനെ വലിയ പ്രയാസമുള്ള ആളൊന്നുമല്ല. ആ നിതീഷ് കുമാർ ആരാണ്? അയാൾ ആദ്യം ഇറങ്ങി വന്ന് ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ പണിയെടുത്ത ആളാണ്. ആ നിതീഷ് കുമാർ പിന്നെ എന്തുകൊണ്ട് ഒരുപക്ഷെ BJP തന്നെ വലിയ മേട്ടത്തിൽ തിരിച്ചു വന്നേക്കുമെന്ന് വിചാരിച്ച് തിരിച്ചുപോയ ആളാണ്. പല ഭയപ്പാടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ നിതീഷ് കുമാർ പലവിധ മോഹങ്ങളുമായി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പുറത്ത് കയറിക്കൂടായികയില്ല. അതുകൊണ്ടാണ് തേജസ്വി പറയുന്നത് ചാച്ച ഒരു നിർണായകമായ തീരുമാനം June 4 ശേഷം എടുക്കാൻ പോകുന്നുവെന്ന്. എണ്ണിപ്പറയും ഓരോ വോട്ടും June 4 മീഡിയ വണ്ണിനൊപ്പം.